പോർവിളികളുടെ സ്മരണയുമായി പല്ലശനയിൽ ചരിത്ര പെരുമയുള്ള ഓണത്തല്ല് നടക്കുന്നത് ഓണനാളിലാണ്. നാട്ടുരാജാവിനെ ചതിച്ചു കൊന്നതിനെതിരെ ഒരു നാട് പോർവിളിച്ചതിന്റെ സ്മരണ പുതുക്കലായ ഓണത്തല്ല് ജനപങ്കാളിത്തം കൊണ്ടും പോരാളികളുടെ വീര്യം കൊണ്ടും ശ്രദ്ധേയമാവും. സാമൂതിരിയുടെ സാമന്തന്മാരായ പല്ലശന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ അയൽ നാടുവാഴിയായ കുതിരവട്ടത്ത് നായർ ചതിച്ചു കൊന്നതറിഞ്ഞ പ്രതികാരം ചെയ്യാൻ ദേശവാസികൾ തീരുമാനിക്കുന്നു. ഈ നാടുകൾ തമ്മിലുള്ള പക ദീർഘകാലം നീണ്ടു. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സാമൂതിരി രാജാവ് ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കി. ഒത്തുതീർപ്പ് പ്രകാരം നാട്ടുരാജാവിനെ നഷ്ടപ്പെട്ട പല്ലശന ദേശവാസികൾക്ക് രാജാവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകൻ്റെ വിഗ്രഹം സാമൂതിരി നൽകിയെന്നാണ് വിശ്വാസം. രാജാവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾ ശത്രുവിനെ പോർവിളിച്ചതിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് ഇന്നും ഓണത്തല്ല് നടത്തുന്നത്. തിരുവോണത്തിന് വിവിധ സമുദായക്കാർ തല്ലുമന്നിലും മന്നാടിയാർ സമുദായക്കാർ പല്ലശന പഴയകാവിലും അവിട്ടത്തിന് നായർ സമുദായക്കാർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്ര പരിസരത്തും പോർവിളിച്ച് തല്ലും. വിവിധ സമുദായക്കാരുടെ ഓണത്തല്ലിനായി ഏഴുകൂടി സമുദായക്കാർ കളരിയിൽ നിന്നും ഒരുകൂടി സമുദായം തല്ലുമന്നം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വരിനിന്ന കച്ചകെട്ടി എഴുന്നള്ളും. ദേശപ്രധാനികൾ പൊന്തിയുമായി മുന്നിലും മറ്റുള്ളവർ പിന്നിലുമായി അണിനിരന്ന് വരികയും തല്ലുമന്നത്ത് നിരന്ന ശേഷം സമപ്രായക്കാർ വിളിച്ചു ചോദിച്ച പരസ്പരം തല്ലുകയും ചെയ്യും. നായർ സമുദായത്തിന്റെ അവിട്ടത്തല്ലിൽ ഭസ്മക്കുറിയണിഞ്ഞ പോർവിളിയും ആർപ്പുവിളികളും നടത്തി കിഴക്ക് പടിഞ്ഞാറ് മുറിക്കാർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെത്തും. തുടർന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം തെളിക്കുന്നതോടെ വിധിപ്രകാരം നിരയോട്ടം നടക്കും. കാർണവന്മാർ തല്ലുകൊള്ളുന്നവരെ കയ്യുയർത്തി നിർത്തിയ ശേഷം ഓരോരുത്തരായി എതിരാളികളുടെ മുതുകിൽ തല്ലും. തല്ലിനൊടുവിൽ ധൂയ് ധൂയ് എന്ന ആർപ്പുവിളികളോടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാണ് ചടങ്ങുകൾക്ക് സമാപനമാവുന്നത്. തിരുവോണം ദിനത്തിൽ മന്നാടിയാർ സമുദായത്തിന്റെ ഓണത്തല്ല് പഴയകാവ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കും. UTV ന്യൂസ് പാലക്കാട്.